ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വ്ളോഗ് ചെയ്യാനൊന്നുമല്ല, മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച രണ്ട് സംഭവങ്ങളാണ് ഈ ആഴ്ച നടന്നത്. ഒന്ന്, നമ്മുടെ തമിഴ്നാട്ടില് കുഴൽക്കിണറിൽ വീണ് മരിച്ച നമ്മുടെ സുജിത്ത് എന്ന ആ രണ്ട് വയസ്സുകാരൻ പയ്യനും, നമ്മുടെ വാളയാറിലെ രണ്ട് സഹോദരിമാരും, സഹോദരിമാരെന്ന് പറഞ്ഞുകൂടാ, രണ്ട് പിഞ്ചോമനകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ തന്നെ പറയണം അവർ. ഈ രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ മനസ്സിനെ പിടിച്ച് വല്ലാതെ ഉലച്ചു പോയത്. അത് എങ്ങനെ പറയണം, നിങ്ങളുടെ അടുത്ത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഡൽഹി നിർഭയ കേസ് മുതൽ ഒരു വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലാണെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിലാണെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഓളം കഴിഞ്ഞപ്പോൾ എല്ലാം പഴയതുപോലെ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരു വ്യത്യാസമില്ല. എനിക്ക് പറയുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. കാരണം ഞാനും രണ്ട് പെമ്മക്കളുടെ അച്ഛനാണ്. അപ്പോൾ ആ ഒരു വേദന നമുക്ക്, അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പേര് അവരുടെ അമ്മയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഫേസ്ബുക്കിലേക്ക് ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത് അവർ അമ്മയുടെ ശ്രദ്ധക്കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടു. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ സാധാരണ ഒരു കുടുംബത്തിലെയാണ്. ആ മൂത്ത കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയുടെ കാര്യങ്ങളിൽ അവർക്ക് ശ്രദ്ധിക്കണമെങ്കിൽ മറ്റേ അവരുടെ താഴെയുള്ള കുട്ടികളുടെ കാര്യവും അവർക്ക് നോക്കണം. അവർക്കും വയറ നിറയെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഇവർ ജോലിക്ക് പോയിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ആ സമയത്ത് ചെറിയ ശ്രദ്ധക്കുറവ് സംഭവിച്ചിരിക്കാം. അതിനവരെ കാര്യമായിട്ട് കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നിയമം, ശക്തമായ നിയമം വേണം എന്നുള്ളത് ആർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്ത കാര്യമാണ്. ഇതൊന്നുമല്ല വേണ്ടത്, നമ്മുടെ കുട്ടികളിൽ വലിയൊരു അവബോധം വളർത്തണം. അതായത് സ്ത്രീന്നോ അല്ലെങ്കിൽ പെൺകുട്ടിന്നോ ആൺകുട്ടിന്നോ ഇതൊന്നും ഇല്ലാതെ മനുഷ്യ ശരീരം വെറൊരു കാമവസ്തു അല്ലാന്ന് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വലിയൊരു അവബോധം വളർത്തിയെടുക്കണം. വരും തലമുറയ്ക്ക് അത് മനസ്സിലാക്കണം. നമ്മൾ ഡെയിലി പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു കാഴ്ച. നമ്മുടെ ലൈഫ് തന്നെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ പ്രതികരിക്കണം, ഇതിനെ ശക്തമായിട്ട് പ്രതികരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പറയും, ഞാൻ ചിലപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലേക്ക് ആയിരിക്കും പ്രതികരിക്കുന്നതെന്ന്. എന്ത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നിങ്ങൾക്ക് റോഡിലിറങ്ങി പ്രതികരിക്കാൻ പറ്റുന്നെങ്കിൽ റോഡിലിറങ്ങി പ്രതികരിക്കും. ഞാൻ പ്രവാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രതികരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അതുവഴിക്ക് ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു വലിയൊരു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞാനൊക്കെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. ആ ഒരു നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ പ്രതികൾ നമ്മുടെ മുമ്പിൽ കൺമുന്നിക്കിട ഇറങ്ങിപ്പോയത്. എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്ത സാധാരണക്കാരന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഈ ഒരു വിധിന്യായം കൊടുത്തു എന്ന് തന്നെ പറയണം. അതിന് കൂട്ടുന്ന ബ്യൂറോക്രസി ഉദ്യോഗസ്ഥർ അവരെ ഇഞ്ചിഞ്ചായിട്ട് ചതയ്ക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിയമം കയ്യിലെടുക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നിയമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ബ്യൂറോക്രസി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് ജനങ്ങൾ ബ്യൂറോക്രസിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാണ്ടല്ലോ അഴിമതിക്ക് അട് എന്തിനും ചെയ്യും, എന്ത് ചെയ്യുക, അത് കാശിന് എന്തും ചെയ്യും എന്നുള്ള ഒരു ലെവലാണ് നമ്മുടെ നാട്ടിൽ. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ പ്രതികളെ തള്ളി പറയണം. കുറേ പേര് അവരെ ന്യായീകരിച്ചൊക്കെ കണ്ടു. അവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ മുസ്ലിം ലീഗോ എസ് ഡി പി ഐയോ ഏത് പാർട്ടി ആയിക്കോട്ടെ, തെറ്റ് കണ്ടാൽ ഏതൊരു രാഷ്ട്രീയ നേതാവും അവരെ അണികളെ തള്ളി പറയണം. അവരുടെ കൂടെ നിൽക്കരുത് ഒരിക്കലും. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു വലിയ എന്താ പറയുക, അതിനെനിക്ക് പറയാൻ വാക്കുകളില്ല. ആക്ച്വലി വലിയൊരു തെറ്റാണത്. വലിയൊരു തെറ്റായ സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സ്വന്തം വ്യക്തി എന്ന നിലയിലും. ഇതേപോലത്തെ ഒരു ഇഷ്യൂ നിങ്ങളുടെ വീട്ടിൽ നടന്നാൽ, ഈ രണ്ട് പെൺകുട്ടികളുടെ ദാരുണമായ ഒരു മരണം പോലെ നിങ്ങളുടെ വീട്ടിൽ നടന്നാൽ നിങ്ങൾ ഇതിനെ എതിർക്കുമോ ഇല്ലയോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഒരു കോമൺ മാൻ ആണെങ്കിൽ ഞാൻ എതിർക്കും. എൻ്റെ വീട്ടിലാണ് ഇതുപോലൊരു സംഭവം നടന്നതെങ്കിൽ കൺഫേം ചിലപ്പോൾ ഞാൻ നിയമം കയ്യിലെടുത്തു എന്ന് വരും. ഇതുപോലെ എല്ലാ കോമൺ മാനും അവരുടേതായ വികാരങ്ങളും ചിന്തകളും ഉണ്ട്. ഈ ചിന്തകളൊക്കെ അവർ അടക്കി വെച്ചിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി അവർ വിശ്വാസം അർപ്പിച്ചിരിക്കണം. കാരണം ആ ഇന്ത്യൻ ജുഡീഷ്യറി സാധാരണക്കാരെ രക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ വിശ്വാസമുണ്ട്. പക്ഷേ വാളയാറിലെ സംഭവത്തിൽ അത് മൊത്തത്തിൽ നമ്മളെ എന്താ പറയുക, വേറൊരു ലെവലിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെ പറയണം. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം ആദ്യ വിദ്യാഭ്യാസം. പെൺകുട്ടികൾ ഒരു ഉപഭോഗ വസ്തു അല്ലാന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമ്മൾ അച്ഛനും അമ്മയും അവരുടെ ഒരു വയസ്സെങ്കിൽ ഒരു വയസ്സ് അല്ലെങ്കിൽ പത്ത് വയസ്സെങ്കിൽ പത്ത് വയസ്സ് തൊട്ട് എപ്പോഴാണോ ഇനിയും തുടങ്ങാം, തുടങ്ങാത്തവർക്ക് ഇനിയും തുടങ്ങാം. ഇനി വരുന്നൊരു സമൂഹം എന്ന് പറയുന്നത് പരസ്പരം ബഹുമാനിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിരിക്കണം. അതിന് ഇപ്പോഴേ നമ്മൾ
തുടങ്ങണം. അതായത് ചെറുപ്പത്തിലെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകൾക്കോ 1 വയസ്സോ അല്ലെങ്കിൽ 2 വയസ്സോ അല്ലെങ്കിൽ 10 വയസ്സോ ആണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം എന്താണ് ഒരു സമൂഹത്തിൽ നടക്കുന്നതെന്നും നിങ്ങൾ ആ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം ഉണ്ടെന്നും എന്ന് വെച്ചാൽ അതൊരു കാമവെറിയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബലാത്സംഗത്തിലേക്കോ ഒക്കെ നയിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ഓരോ അച്ഛനും അമ്മയ്ക്കും കടമയുണ്ട്. ഈ വാളയാറിലെ സംഭവം ഹൃദയമുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും മനവേദന ഉണ്ടാക്കുന്നുള്ള 100% ഉറപ്പാണ്. അവനെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അരിയണം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്കോ നിങ്ങൾക്കോ അത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ വലിയൊരു വെള്ളാന എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയമാണ് വലുത്, അല്ലെങ്കിൽ പണമാണ് വലുത്. അവരൊക്കെ രാഷ്ട്രീയം നോക്കിയാണ് ചെയ്യുന്നത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കുറ്റം പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൻ്റെ ഒരുപാട് ചെയ്യാമായിരുന്നു, പക്ഷെ ആരും ഒന്നും ചെയ്ത് കണ്ടില്ല എന്നുള്ളതാണ് ഭയങ്കര ദുഃഖമുള്ള കാര്യമാണത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, SDPK ആയിക്കോട്ടെ, ഏതൊരു പാർട്ടിയാണെങ്കിലും ആ പ്രതികളെ തള്ളി പറയണം. അവരുടെ കൂടെ ഒരിക്കലും നിൽക്കരുത്. കാരണം ചെയ്തത് വലിയൊരു തെറ്റാണ്, പൊറുക്കാനാവാത്തൊരു തെറ്റാണ്. ഏത് അതിൻ്റെ പ്രതികളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. അവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? വെട്ടിവെച്ച് കൊള്ളണം അവനെയൊക്കെ. അതിനൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോടതി നിരപരാധി എന്ന് പറഞ്ഞാലും മനുഷ്യ മനസ്സുകളിൽ ഒരിക്കലും ഒരു ഒരു കുറ്റവാളി നിരപരാധി ആവുന്നില്ല. അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം മനസ്സിൽ പോലും അവന് എപ്പോഴും കുറ്റബോധം ഉണ്ടാവും. വളരെയധികം നിരാശ, ഭയങ്കര നിരാശയായിരുന്നു ആ ന്യൂസ് കേട്ടപ്പോൾ. സംഭവം എന്താ പറയുക, അവരുടെ ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ, ഒരു 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 സാധാരണക്കാരനായിട്ട് നിന്ന് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാൽ അവരുടെ വിഷമം നമുക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിലെങ്കിൽ രാഷ്ട്രീയം മാറ്റി വെച്ച് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊന്നും പറയാനില്ല ഇതിനൊക്കെ.